ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ്. നമുക്കപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന ചാപ്റ്ററാണ്. നമുക്കതിൽ ആദ്യം പഠിക്കേണ്ടത് ഡി ബ്ലോക്ക് എലമെൻസുകളെ കുറിച്ചിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻസാണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഈ എലമെൻസിനെ നമ്മൾ നോക്കിയാൽ ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഇവരെ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റിന് കുറച്ചു ക്യാരക്ടേഴ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരാൾ ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആവണമെങ്കിൽ അയാളിൽ പാർഷ്യലി ഫിൽഡായിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവരുത്, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആയിരിക്കണം കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കുമ്പം ഈ റൈറ്റ് എൻഡിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്ന ആൾക്കാർ ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. അതായത് അവരിൽ D10 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അവരെ ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ NCERT ടെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അവരുടെ അയണൈസ്ഡ് സ്റ്റേറ്റിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. സോ അവരും ഡി ബ്ലോക്ക് എലമെൻ്റ് തന്നെ. ഓക്കെ, നമുക്കിനി ഇവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. N-1 D1 to 10 N1 to 2 അങ്ങനെയാണ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ N-1 വന്നതെന്ന് ചോദിച്ചാൽ ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് പെനൾട്ടിമേറ്റ് സബ്ഷെല്ലാണ്. അതായത് വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പുറമേ ഇരിക്കുന്ന എഫ് സബ്ഷെല്ലാണ്. അതിനകത്തുള്ള ഡി സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെനൾട്ടിമേറ്റ് സബ്ഷെൽ എന്ന് ഡി ഓർബിറ്റൽസിനെ വിളിക്കുന്നത്. സോ അതുകൊണ്ടാണ് N-1 D1 to 10 എന്നും N-1 to 2 എന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നത്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് പ്രധാനമായിട്ടും 3D ട്രാൻസിഷൻ സീരീസ്, 4D ട്രാൻസിഷൻ സീരീസ്, 5D ട്രാൻസിഷൻ സീരീസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ 3D ട്രാൻസിഷൻ സീരീസ് ഒരുവിധം പേർക്ക് ഫെമിലിയർ ആയിരിക്കും. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അങ്ങനെയാണ് അത് പോകുന്നത്. ഇനി നമുക്കിത് 4D സീരീസും 5D സീരീസ് എന്ന് പറഞ്ഞാൽ ഈ 4D സീരീസിലുള്ള എലമെൻസിൽ 4Dയിലാണ് ഇലക്ട്രോൺസ് ലാസ്റ്റ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇനി 5Dയിലാണെങ്കിൽ 5Dയിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. പഠിച്ചു വെക്കാൻ എൻ്റെ ഒരു രീതിയിലുള്ള, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്കാൻഡിയം ടു സിങ്ക് വരെ പഠിച്ചതിന് ശേഷം ഇട്രിയം, ലന്ദാനം, സിർക്കോണി, ഹാഫ്നിയ, നയോബിയൻ, ടെൻഡാലം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, ടെക്നീഷ്യൻ, റീനിയ, റുത്തീനിയം, ഓസ്മിയം, റോഡിയം, വെറുഡിയം, പലേഡിയം, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ്, കാഡ്മിയം, മെർക്കുറി, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ ഡി ബ്ലോക്കിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറീൻ്റെ അറ്റോമിക് നമ്പർ 30, 48, 80 എന്ന് പഠിച്ചു വെച്ചാൽ ഇവരുടെ ഒക്കെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നതും എളുപ്പമായിട്ട് വരും ഈ ഒരു പ്രൊസീജിയറിൽ പഠിച്ചു വെച്ചാൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത്, ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞതാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് N-1 D10 NS2 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ടിട്ട്, D10 കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് വരുന്നത് കൊണ്ടിട്ട് ഇവരെ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല ന്യൂട്രൽ സ്റ്റേറ്റിൽ എന്നും NCERT പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അറിയേണ്ടത് കോപ്പർ AgAu കണ്ടോ, CuAgAu സെക്കൻഡ് ലാസ്റ്റ് വരുന്ന ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ആ ഒരു ഗ്രൂപ്പ് വരുന്ന ആൾക്കാരാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ മൂന്ന് പേരെയും കോയിനേജ് മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസാണ് ഈ മൂന്ന് പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇവർക്കെല്ലാം വേരിയബിളായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. റുത്തീനിയവും ഓസ്മിയത്തിനും +8 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓസ്മിയ, ടെട്രോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട്, അതിലൊക്കെയാണ് +8 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡി ബ്ലോക്ക് എലമെൻസിൽ ഡി ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ലാസ്റ്റ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക തരം കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർക്ക് ഒരുപാട് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്, കളേർഡ് കാണിക്കുന്നുണ്ട്, കളറിംഗ് കോമ്പൗണ്ട്സ് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇവർക്കുണ്ട്. അതെന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയുന്നത് കൊണ്ടിട്ട്. നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നത് പാരാ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഡയാ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമാണ്. ഇതിൽ പാരാ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക്
അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഡി ഓർബിറ്റൽസിൽ വരുന്നത് കൊണ്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ടിട്ട് പ്രധാനമായിട്ട് രണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് കാണിക്കാറുണ്ട്, സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും. ഇതിൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കേണ്ടത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിനെയാണ്. അപ്പം ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു ബോർ മാഗ്നറ്റോൺ എന്നാണ് ഇക്വേഷൻ. അതിൽ എൻ എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റ് നമുക്ക് തന്നിട്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുത്തിട്ട് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ എൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു ബോർ മാഗ്നറ്റോൺ ആണ് അതിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈറ്റാനിയത്തിൻ്റെ കേസാണ്. ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 22 ആണ്. സോ 3d2 4s2 എന്ന് പറഞ്ഞ് വരും. Ti+2 കേസിൽ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടൈറ്റാനിയം പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. അപ്പം ടൈറ്റാനിയം പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ 3d2 4s0 എന്ന് പറഞ്ഞ് വരും. ദാറ്റ് മീൻസ് 3d രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എൻ ഇസ് ഈക്വൾ ടു എന്നാണ് മ്യൂ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു എന്ന് പറയുന്നത് പോലെ 2 × 2+2. അപ്പം റൂട്ട് 2 × 4 റൂട്ട് 8 ബോർ മാഗ്നറ്റോൺ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ നമുക്കിനി അടുത്ത ഒരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്. ട്രാൻസിഷൻ മെറ്റൽസ് എന്നറിയപ്പെടുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കളർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ടായതുകൊണ്ടിട്ടാണ്. മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ അയൺസ് ഓർ കോമ്പൗണ്ട്സ് ആർ കളേർഡ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, ഇവരിൽ എങ്ങനെ കളർ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പം അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോവുകയും ഏത് കളറിനനുസരിച്ചുള്ള എനർജിയാണോ കിട്ടിയത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എമിറ്റ് ചെയ്തതിന് ശേഷം അത് ലോവർ സ്റ്റേറ്റിൽ വരികയും ചെയ്യും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. പ്ലസ് വണ്ണിലും പഠിക്കുന്ന ഒരു സെക്ഷനായിരുന്നു അത്. ദി ഇലക്ട്രോൺസ് ഫ്രം ഡി ഓർബിറ്റൽസ് ആർ എക്സൈറ്റഡ് ടു ഹയർ എനർജി ലെവൽസ് വെൻ ഇറ്റ് അബ്സോർബ്സ് എനർജി ആൻഡ് ഇറ്റ്സ് എമിറ്റഡ് കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദി ലൈറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ഏത് ലൈറ്റാണ് അബ്സോർബ് ചെയ്തത് അതിന് കോംപ്ലിമെൻ്ററി കളർ എമിറ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺസ് ലോവർ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് കേസ് സ്റ്റഡികൾ പോലെ പറയുന്നുണ്ട്, ടൈറ്റാനിയം പ്ലസ് ടു ഈസ് കളേർഡ് ആൻഡ് ടൈറ്റാനിയം 4+ ഈസ് കളർലെസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇവർ രണ്ടുപേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എഴുതി കൊടുക്കേണ്ടത്, ബിക്കോസ് ടൈറ്റാനിയം 4+ ഹാസ് നോ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുന്നു, ടൈറ്റാനിയം എന്ന് പറയുമ്പം 3d2 4s2 ആണ്, ബിക്കോസ് രണ്ടാമത്തെ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്, അറ്റോമിക് നമ്പർ 22 ആണ്, 3d ട്രാൻസിഷൻ സീരീസ് ആണ്. സോ 3d2 4s2 എന്ന് പറഞ്ഞ് വരും. Ti+2 എടുത്താൽ, ടൈറ്റാനിയം പ്ലസ് ടു എടുത്താൽ എസിലെ രണ്ട് ഇലക്ട്രോൺസ് പോയി. ടൈറ്റാനിയം +4 എടുത്താൽ ഇവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ല. സോ ഡി ഇലക്ട്രോൺസ് 0 ആണ്. സോ അതുകൊണ്ട് അത് കളർ കാണിക്കത്തില്ല. ഇനി ടൈറ്റാനിയം +2 കേസിൽ രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ആണ്. സോ അത് കളർ കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. സോ അടുത്ത ഒരു കോൺസെപ്റ്റാണ് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ് ട്രാൻസിഷൻ മെറ്റൽസ് ഒരുപാട് കോംപ്ലക്സുകൾ കാണിക്കുന്നുണ്ട്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് എന്താ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് ഇൻവോൾവ് ആയിട്ടുള്ള കോംപ്ലക്സുകൾ ഒരുപാട് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് സ്മോൾ സൈസ് ആയതുകൊണ്ടാണ്, ഹൈ അയോണിക് ചാർജ് ഉണ്ടായതുകൊണ്ടിട്ടാണ്. ബാക്കി രണ്ടെണ്ണം എളുപ്പമാണല്ലോ. അവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഈ നാല് പ്രോപ്പർട്ടീസ് ഉണ്ടായതുകൊണ്ടിട്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്, ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ഉണ്ട്, ടെട്രാ കാർബണൈൻ നിക്കൽ Ni(CO)4 K3 Fe(CN)6. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അറിയാലോ ഇതൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. ട്രാൻസിഷൻ മെറ്റൽസ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്പോഞ്ചി അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഹേബർ പ്രോസസ്സിൽ, അമോണിയയുടെ പ്രിപ്പറേഷനിൽ. സോ ട്രാൻസിഷൻ മെറ്റൽസ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. ദിസ് ഇസ് ഡ്യൂ ടു ദെയർ ലാർജ് സർഫസ് ഏരിയ ആൻഡ് ദെയർ എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ഈ ട്രാൻസിഷൻ മെറ്റൽസിന് ലാർജ് സർഫസ് ഏരിയ ഉണ്ടായത് കൊണ്ടിട്ടും അതുപോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽസിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ കഴിയുന്ന പ്രോപ്പർട്ടി ഉണ്ടായത് കൊണ്ടിട്ടുമാണ് ഇവർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്, ഇവർക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഏറ്റവും എളുപ്പമായിട്ട്.